ഇനി നമുക്ക് ദശകം 60-ലെ 8-ാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. അധിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധ സ്വഗതീർനിരീക്ഷ്യതാഹ വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമപ്യദാ മുദ. ഈ ശ്ലോകത്തിൽ എന്താ പറയണം നമുക്ക് നോക്കാം. ആദ്യം വാക്കുകളുടെ അർത്ഥം പറയാം. അധിരുഹ്യ പറഞ്ഞാൽ കയറിയിട്ട് എന്നാണ്. തടം എന്ന് പറഞ്ഞാൽ തീരം, അതായത് തടം അധിരുഹ്യ, ആ തീരത്തിലേക്ക് കയറിയിട്ട് എന്നാണ്. അതായത് ആ ഗോപികമാരെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറിയിട്ട് എന്നാണ്. നമുക്ക് ആദ്യം ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ പറഞ്ഞു പോവാം. കൃതാഞ്ജലിഹി പറഞ്ഞ എന്താണ്? അഞ്ജലി പറഞ്ഞ കയ്യുകുപ്പി തൊഴുന്നതാണ്. കൃത അഞ്ജലിഹി പറഞ്ഞ കയ്യുകുപ്പി തൊഴുതിട്ട്. പരിശുദ്ധ പറഞ്ഞാൽ പരിശുദ്ധകളായിട്ട്. അപ്പോ ആ കരയിലേക്ക് കയറിയിട്ട് കയ്യുകൂപ്പി നിന്നിട്ട് പരിശുദ്ധകളായ സ്വഗതീഹി നിരീക്ഷ്യ താഹ. സ്വഗതിഹി ഭഗവാൻ അവരെ തന്നിലേക്ക്, അതായത് വേറെ ഭഗവാൻ മാത്രം ശരണം എന്നുള്ള നിലയ്ക്ക് ഭഗവാനിൽ ശരണം പ്രാപിച്ചവരായി കണ്ടിട്ട് എന്നാണ്. സ്വഗതിഹി ഭഗവാനിൽ ശരണം പ്രാപിച്ചവരായിട്ട് നിരീക്ഷ്യ കണ്ടിട്ട്. താഹ പറഞ്ഞാൽ അവരെ, ആ ഗോപികമാരെ. അപ്പൊ ആദ്യത്തെ വരിയിൽ എന്താ പറയണത്? തടം അധിരുഹ്യ, ആ തീരത്തേക്ക് നദിയുടെ കരയിലേക്ക് കയറിയിട്ട്, ആ ഗോപികമാരെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറിയിട്ട്. കൃതാഞ്ജലിഹി പരിശുദ്ധ കൈകൂപ്പി തൊഴുതിട്ട് ആ പാപം ഒക്കെ പോയിട്ട് ഉള്ളവരായിട്ട്, അതായത് അത് എന്താണെന്നുള്ളത് നമുക്കിത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി അർത്ഥം പറയാം. പരിശുദ്ധ പറഞ്ഞാൽ പാപമൊക്കെ പോയി പരിശുദ്ധകളായിട്ട്. സ്വഗതിഹി ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചവരായിട്ട് അവരെ കണ്ടിട്ട് എന്നാണ്. അവരെല്ലാവരും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു, ഭഗവാൻ മാത്രം ശരണം ആയിട്ട്. അങ്ങനെ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചവരായിട്ട്, ഭഗവാൻ മാത്രം ശരണം ആയിട്ടുള്ളവരായി കണ്ടിട്ട് എന്നാണ്. വേറൊരു ശരണവുമില്ല, ഭഗവാൻ മാത്രം ശരണം എന്നുള്ള എന്നായിട്ടുള്ള അവരെ കണ്ടിട്ട്. താഹ അവരെ അങ്ങനെ നിരീക്ഷ്യ കണ്ടിട്ട്, വെള്ളത്തിൽ നിന്ന് കയറി തൊഴുതിട്ട് പരിശുദ്ധകളായിട്ട് ഭഗവാൻ തന്നെ ശരണം, വേറൊരു ശരണവും ഇല്ലാത്തതായിട്ടുള്ള അവരെ കണ്ടിട്ട്. മൂത് സന്തോഷത്തോടുകൂടി അഖിലാനി വസനാനി എല്ലാ വസ്ത്രങ്ങളെയും പുനഃ, അതിനു പുറമെ വീണ്ടും അനുഗ്രഹം അനുഗ്രഹത്തെയും ഏവം ഗിരം അഭി ഇപ്രകാരം ഉള്ള വാക്കിനെയും അദാഹ കൊടുത്തു എന്നാണ്. അപ്പൊ നമുക്ക് ഇത് ഈ വാക്കുകളെ തന്നെ ഒന്നും കൂടി അങ്ങോട്ട് വിവരിക്കാം. അപ്പൊ ഇതില് അധിരുഹ്യ തടന്നുണ്ടല്ലോ, ഗോപികമാരെ അവസാനം വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി. തണുപ്പ് കാലാണ്, ഹേമന്ത കാലം, ധനുമാസം കാലാണ്, നല്ല തണുപ്പുണ്ട് വെള്ളത്തിനും ഒക്കെ. അപ്പൊ അവർക്ക് വെള്ളത്തിൽ നിന്നിട്ട് തന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വളരെ ചോദിച്ചിട്ടും ഭഗവാൻ വസ്ത്രമൊന്നും കൊടുത്തില്ല. അപ്പോ അവര് വെള്ളത്തിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി.
പിന്നെ ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾ എന്റെ ദാസിമാരാണെന്ന്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളല്ലേ കേൾക്കേണ്ടത്. അപ്പോ കേറി വന്നിട്ട് വസ്ത്രങ്ങൾ മേടിക്കൂ എന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്റെ ദാസിമാരാണെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കേണ്ടവരല്ലേ നിങ്ങള് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ഗോപികമാർക്കും ഭഗവത് വാക്യം ഉല്ലംഘനം ചെയ്യുന്നത് യുക്തമല്ല എന്ന് തോന്നി. ഭഗവാൻ പറയണത് കേൾക്കാണ്ടിരുന്നാ പറ്റില്ല എന്നുള്ള ഒരു ബോധം വന്നു. അപ്പൊ അവര് വെള്ളത്തിൽ നിന്ന് കയറി. പക്ഷെ അവരാദ്യം ശരീരത്തിൽ വസ്ത്രമൊന്നും ഇല്ലാത്തതിനാൽ കൈകൊണ്ട് സ്വന്തം ഗുഹ്യപ്രദേശം മറച്ചുകൊണ്ടാണ് കരയിലേക്ക് കയറിയത്. അപ്പൊ ഭഗവാൻ അവരോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഇവരൊരു വസ്ത്രം ഇല്ലാണ്ടാണ് വെള്ളത്തില് ജലക്രീഡ നടത്തിയത്. അപ്പോ അതത്ര ശരിയായില്ല. ജലത്തിലെ അഗ്നിയും ദേവന്മാരും ഒക്കെ ഉണ്ട്, അതിൽ മലമൂത്ര വിസർജനരുത്, തുപ്പരുത്, വസ്ത്രമില്ലാണ്ട് ഇറങ്ങരുത് എന്നും കൂടി ശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ ഈ വ്രതമൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ളവരെ ഈ വസ്ത്രമില്ലാതെ വെള്ളത്തിൽ ഇറങ്ങിയത് അതൊരു ശരിയായ പ്രവൃത്തിയായില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വ്രജസ്ത്രീകൾക്കും ആ ഗോപികമാർക്കും അപ്പോ തോന്നി ആ വ്രതത്തിന്റെ പരിപൂർത്തി വരുത്തണം, ആ വ്രത ഭംഗം വന്നാ പറ്റില്ല. അപ്പൊ തുണി ഇല്ലാണ്ട് വെള്ളത്തിൽ കളിച്ചതുകൊണ്ട് ആ ചെയ്ത വ്രതത്തിന്റെ ഒക്കെ ഫലം ഇല്ലാണ്ടാവോ എന്ന് പേടിച്ചിട്ട് ആ അതൊരു പാപം അയച്ചാൽ ആ പാപം പോവാൻ പ്രായശ്ചിത്തായിട്ട് രണ്ട് കൈകളെ കൊണ്ടും കൈ കൂപ്പി നമസ്കരിച്ചു. അതാണ് ഇവിടെ പറയണത്, അതിരുഹ്യ തടം കരയിലേക്ക് കയറിയിട്ട് കൃതാഞ്ജലിഹി കൈ കൂപ്പിയിട്ട് എന്നുണ്ടല്ലോ. എന്നിട്ട് പരിശുദ്ധാഹ, അപ്പൊ പ്രായശ്ചിത്തം ചെയ്തപ്പോ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തായി കൈ കൂപ്പി നമസ്കരിച്ചു. അപ്പൊ പരിശുദ്ധാഹ, അവര് പരിശുദ്ധകളുമായി. എന്നിട്ട് അവരെ സ്വഗതിഹി പറഞ്ഞാല് ഭഗവാൻ മാത്രം ശരണം എന്നുള്ളവരായിട്ട് അവരെ നിരീക്ഷ കണ്ടിട്ട് താഹ നിരീക്ഷ സ്വഗതിഹി താഹ നിരീക്ഷ ഭഗവാൻ മാത്രം ഗതി അല്ലെങ്കിൽ ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള അവരെ കണ്ടിട്ട് എല്ലാ വസ്ത്രങ്ങളും അവർക്ക് കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. അതാണ് വസനാനി അഖിലാനി അഖിലാനി വസനാനി, എല്ലാ വസ്ത്രങ്ങളും അനുഗ്രഹം അനുഗ്രഹത്തെയും പുനഃ പിന്നീട് ഇപ്രകാരം ഉള്ള വാക്കിനെയും കൊടുത്തു പറഞ്ഞു. ഇങ്ങനെ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ പറയുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. അതിരുഹ്യ തടം കൃതാഞ്ജലി പരിശുദ്ധ സ്വഗതീർ നിരീക്ഷ്യത വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമപ്യദാ മുദാ.